ആര് പറഞ്ഞു ഉയർത്തിയെന്ന്? എന്റെ ദാസ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് കെട്ടിയിരുന്നൊക്കെ ആ പിടിച്ച കയറ്, ആ കയറ് വന്ന ഒരു മിസ്റ്റേക്ക്, അത് ആ മീഡിയ ഓൺ ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നു, അവർ വലിയ സംഭവമാക്കി. നിങ്ങൾ നിങ്ങൾ കാണിക്കാമോ ആ വിഷ്വൽസ് എടുത്ത് കാണിച്ചേ? പതാക തലതിരിഞ്ഞ് ഉയർത്തി, പതാക തലതിരിഞ്ഞ് മുകളിലേക്ക് പോകുന്നതും താഴ്ത്തുന്നതും മാറ്റുന്ന ഒക്കെ ഉണ്ടല്ലോ. അല്ലല്ല, ഇനി ഞാൻ അതിലോട്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ശ്രീ വി വി രാജേഷ്, ഈ പതാക ഉയർത്തിന്റെ പേരിൽ അങ്ങോട്ട് വിമർശിക്കാൻ നിൽക്കില്ല എന്ന് തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു, എന്ന് മാത്രമല്ല അതിനെ ബഹുമാനിക്കുന്നേ ഉള്ളൂ. പക്ഷേ വൈകുന്നേരമായപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദേശീയത എന്ന് വെച്ചാൽ നിങ്ങളുടേതാണ് എന്നാണല്ലോ പൊതുവിൽ, ഇപ്പോൾ പൊതുവിൽ വരുന്ന ആക്ഷേപമോ അല്ലെങ്കിൽ പൊതുവിൽ അങ്ങനെയാണല്ലോ ഒരു പറച്ചിൽ. കെ സുരേന്ദ്രൻ എതിരെയാണ് സംസ്ഥാന പോലീസിന്റെ കേസ്, നിങ്ങൾ പക്ഷേ അവർ പതാക ഉയർത്തിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അല്ല, അവർ പതാക ഉയർത്താൻ വേണ്ടി എടുത്ത ഒരു തീരുമാനം, നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചു, യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന തരത്തിലുള്ള അവർ അക്കാര്യത്തെ അംഗീകരിച്ചത്, അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. ഇനി ഞാൻ വിമർശനം, ഞാൻ പറഞ്ഞത് അവർ വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കെന്ന വിഷയം സജീവമായി ചർച്ച ചെയ്യാൻ അവരുടെ പാർട്ടി തീരുമാനിച്ചു എന്നാണ് സജീഷ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ കയ്യിലുള്ള എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാനിവിടെ പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ആദ്യം ഉയർത്തിയ പദ തലതിരിഞ്ഞായിപ്പോയി. ആര് പറഞ്ഞു ഉയർത്തിയെന്ന്? എന്റെ ദാസ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് കെട്ടിയിരുന്നൊക്കെ ആ പിടിച്ച കയറ്, ആ കയറ് വന്ന ഒരു മിസ്റ്റേക്ക്, അത് ആ മീഡിയ ഓൺ ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നു, അവർ വലിയ സംഭവമാക്കി. നിങ്ങൾ നിങ്ങൾ കാണിക്കാമോ ആ വിഷ്വൽസ് എടുത്ത് കാണിച്ചേ? പതാക തലതിരിഞ്ഞ് ഉയർത്തി, പതാക തലതിരിഞ്ഞ് മുകളിലേക്ക് പോകുന്നതും താഴ്ത്തുന്നതും മാറ്റുന്ന ഒക്കെ ഉണ്ടല്ലോ. അല്ലല്ല, ഇനി ഞാൻ അതിലോട്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. കേസില്ലേ, പിന്നെ കേസില്ലാതിരിക്കുകയല്ലേ? ബി ജെ പി നേതാക്കന്മാരുടെ പേരിൽ 400-500 കേസെടുത്തിരിക്കുകയല്ലേ പിണറായി വിജയൻ ഗവൺമെന്റ്? അല്ല, ആ ആ വിഷയത്തിലല്ലല്ലോ ചർച്ച.